ഇസ്രായേൽ മക്കൾ മിസ്രയീമിലായിരുന്നപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കനാൻ നാട്ടിലെത്തിക്കാം, അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. പക്ഷെ ആ കനാൻ നാട്ടിൽ കാല് കുത്തണമെങ്കിൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തേ പറ്റൂ. എന്താ മരുഭൂമി? വെള്ളമില്ലാത്ത വരൾച്ചയുള്ള സ്ഥലമാണ് മരുഭൂമി. അവിടെ അഗ്നി സർപ്പവും തേനുമുണ്ട്. ഒക്കെ സമ്മതിച്ചു. പക്ഷെ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം മരുഭൂമി ദൈവത്തിന്റെ കരുതലിന്റെ സ്ഥലമാണ്. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയെയും മരുഭൂമി യാത്രയോടാണ് ദൈവവചനം ഉപമിച്ചിട്ടുള്ളത്. എന്റെ വൈ മരുഭൂമി എന്ന് മനസ്സിലായില്ലേ? ദൈവത്തിന്റെ പരിപാലനം മാത്രം കൈമുതലായിട്ടുള്ള സ്ഥലമാണ് ഈ മരുഭൂമി. ഈ വിശ്വാസ ജീവിത യാത്രയിൽ സ്വയത്തിൽ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ, ധനവാന്മാരിൽ ആശ്രയിക്കാതെ, മറ്റൊരു വ്യക്തിയിലും ആശ്രയിക്കാതെ, ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിപാലനത്തിൽ മുൻപോട്ടു നീങ്ങുവാൻ കർത്താവ് നമുക്ക് നൽകിത്തന്ന അവസരമാണിത്. പലപ്പോഴും ഇവിടെ ഇസ്രായേൽ മക്കളെ പോലെ പിറുപിറുക്കാറുണ്ട്. പലപ്പോഴും ഇവിടെ ഇസ്രായേൽ മക്കളെ പോലെ ദൈവത്തെ തള്ളിപ്പറയാറുണ്ട്. പലപ്പോഴും ഇവിടെ അനേകർ ദൈവാശ്രയത്തിൽ നിന്ന് പുറകോട്ട് വലിയാറുണ്ട്. പലപ്പോഴും അനേകർ ഈ വിശ്വാസ ജീവിത യാത്രയിൽ ക്ഷീണിച്ചു പോകാറുണ്ട്. എന്നാൽ യഹോവ ഞങ്ങളുടെ സങ്കേതം, യഹോവ ഞങ്ങളുടെ ബലമാണ്, യഹോവ ഞങ്ങളുടെ ആശ്രയമാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുന്നവരാണ് നാമെങ്കിൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ടി വരത്തില്ല. ദൈവത്തിന്റെ പരിപാലനം നമുക്ക് അനുഭവിക്കാൻ, അസാധ്യതകൾ മാത്രം മുൻപിലുള്ളപ്പോഴും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഈ വിശ്വാസ ജീവിത യാത്രയിൽ ഓരോ ചുവടും മുൻപോട്ട് വെക്കുമ്പോൾ ഒരുപക്ഷെ നിന്റെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്, സത്യവ. നിന്നെ വേദനിപ്പിക്കുന്ന വിഷയങ്ങളുണ്ട്, സത്യവ. നിന്നെ നിരാശപ്പെടുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട്, സത്യമാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിൽ വിശ്വസിക്ക്, ദൈവത്തിൽ വിശ്വസിക്ക്. ദൈവത്തിന്റെ പരിപാലനം ഈ മരുഭൂമി യാത്രയിൽ നീ വ്യക്തമായി അനുഭവിച്ചറിയത്തക്ക നിലയിൽ ഇന്ന് രാവിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കണ്ണുകളെ ദൈവസ്ഥാനത്തിൽ അടയ്ക്കാം. അന്നെന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം